കഥ കോടീശ്വരൻ. കേരള സർക്കാരിൻ്റെ ഇത്തവണത്തെ 25 കോടി രൂപയുടെ ഓണം ബമ്പർ സുദേവനും ഒരെണ്ണം എടുത്തു. ലോട്ടറി എടുക്കുമ്പോൾ സുഹൃത്തുക്കൾ അവനോട് ചോദിക്കുമായിരുന്നു, ടാ കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ബമ്പർ മാത്രം എടുക്കാറുണ്ടല്ലോ, എന്താ കാര്യം? അവൻ ആദ്യമൊക്കെ മറുപടി പറഞ്ഞിരുന്നു, പിന്നെ പിന്നെ പറയാതെയായി. അവൻ്റെ സ്വപ്നങ്ങൾ വലുതായതുകൊണ്ടാണ് ബമ്പറുകൾ എടുക്കുന്നത്. അന്ന് രാത്രിയും ഊണ് കഴിഞ്ഞ് മുറ്റത്തുകൂടി നടക്കുമ്പോൾ ഓഫീസിലെയും നാട്ടിലെയും വിശേഷങ്ങൾ ഭാര്യയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ലോട്ടറി എടുത്ത വിവരവും പറഞ്ഞു. അവൾ ചിരിച്ചു തള്ളി. ഇടയ്ക്ക് കൂടെ നടക്കാറുള്ള മകൾ പറഞ്ഞു, എനിക്കറിയാം അച്ഛന് ലോട്ടറി അടിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. സുദേവൻ്റെ ഭാര്യയ്ക്കും 3 പെൺമക്കൾക്കുമറിയും ലോട്ടറി കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന്. ആസൂത്രണമില്ലാതെ കോടിക്കണക്കിന് പണം കിട്ടിയാൽ ധൂർത്തടിച്ച് കളയാനൊന്നും സുദേവനും കുടുംബത്തിനും കഴിയില്ല. എല്ലാറ്റിനും വ്യക്തമായ പദ്ധതികളുണ്ട്. 3-4 വർഷങ്ങളായിട്ടുണ്ടാകും സുദേവൻ ബമ്പറുകൾ എടുക്കാൻ തുടങ്ങിയിട്ട്. അവൻ എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ അതിന് ഒരു പ്രശ്നമുണ്ട്. അവന് 3 തരം സുഹൃത്തുക്കളുണ്ട്. 1-ാമത്തേത് ഓഫീസിലും സംഘടനയിലുമുള്ള സുഹൃത്തുക്കൾ. 2-ാമത്തേത് കുടുംബ സുഹൃത്തുക്കൾ. 3-ാമത്തേത് കലാസുഹൃത്തുക്കൾ. എഴുത്ത്, ചിത്രം വര, ഷൂട്ടിംഗ്. ഓരോ കൂട്ടം സുഹൃത്തുക്കളോടും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം സംസാരം, ചർച്ചകൾ. ഓഫീസും സംഘടനയും സംബന്ധിച്ച വിഷയങ്ങൾ കുടുംബ സുഹൃത്തുക്കളോട് പറയാൻ കഴിയില്ല. തിരിച്ചും ഇതൊന്നും കലാസുഹൃത്തുക്കളോടും പറ്റില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാ പൊട്ടത്തരങ്ങളും വളിപ്പും സുദേവൻ ഒരാളോട് സംസാരിക്കാറുണ്ട്. ഭാര്യ പ്രീതയോട്, ചിലപ്പോൾ കുട്ടികളോടും. അങ്ങനെ പറഞ്ഞതാണ് ലോട്ടറി കഥയും. ബമ്പറിൽ സമ്മാനം കിട്ടിയാൽ സംഖ്യ എത്രയാണെങ്കിലും അതിനെ കൃത്യമായി 3 പങ്കുവയ്ക്കും. 1, വിദ്യാഭ്യാസത്തിന്. അവരുടെ ചെറിയ ഗ്രാമത്തിലെ നന്നായി പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വിനിയോഗിക്കണം. ഒരു നിശ്ചിത സംഖ്യ സ്ഥിരമായി നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് എല്ലാ വർഷവും 10-ാം ക്ലാസ്സും പ്ലസ് ടുവും പാസ്സാകുന്ന കുട്ടികൾക്ക് ധനസഹായം. 2-ാമത്തെ പങ്ക് കൃഷിക്ക് വേണ്ടി. അവരുടെ ഗ്രാമത്തിൽ കുറേ സ്ഥലത്ത് നല്ല ജൈവ കൃഷി ഉണ്ടാക്കണം. നെല്ല്, വാഴ, തെങ്ങ്, പച്ചക്കറികൾ, അങ്ങനെയെല്ലാം വിഷമില്ലാത്ത ഭക്ഷണം. 3-ാമത്തെ പങ്ക് കലയ്ക്ക് വേണ്ടി. വായന, ചിത്രകല, സിനിമ എന്നിവയെ വളർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ. ലോകത്തെ മഹത്തരങ്ങളായ രചനകൾ പ്രദർശിപ്പിക്കുക, പരിചയപ്പെടുത്തുക, പ്രചരിപ്പിക്കുക. ഈ കച്ചവട ലോകത്ത് നല്ല കലാസൃഷ്ടികൾ കാണുവാനും ആസ്വദിക്കുവാനും അവസരമൊരുക്കുക. നാട്ടിലെ അവശ്യ കലാകാരന്മാർക്ക് ഒരു കൈത്താങ്ങാവുക. ഇതൊക്കെയാണ് സുദേവൻ്റെ ബമ്പർ സ്വപ്നങ്ങൾ. പക്ഷേ ഒരുപക്ഷേ ഇതെല്ലാം നടക്കാം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതാവസാനം വരെ നടക്കാതെയും പോവാം. പക്ഷേ അവൻ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നു. വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ അവൻ്റെ സ്വപ്നയാത്ര 50 വയസ്സിനോട് അടുക്കുമ്പോഴേക്കും സ്വപ്നത്തിൽ കണ്ട ഏറെ കാര്യങ്ങളും അവൻ നേടിയിരിക്കുന്നു. അവൻ്റെ കുടുംബത്തിലെ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ. സുദേവൻ പുതുക്കിക്കൊണ്ടേയിരുന്നു ഒരു കോടീശ്വരൻ്റെ സ്വപ്നങ്ങൾ. രചന സുബ്രഹ്മണ്യ ഗൗതം.